Welcome back to Arivu Physics. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഊർജം അഥവാ എനർജി. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരേപോലെയാണോ? അല്ല, ചില ദിവസങ്ങൾ വളരെ എനർജറ്റിക് ആയിരിക്കും, അല്ലേ? ഭയങ്കര ഉഷാറായിരിക്കും, ഓടിച്ചാടി ചെയ്യും, ഒരു 10 ആളെ ജോലി നിങ്ങൾ ഒരുമിച്ച് ചെയ്യും. എന്നാൽ ചില ദിവസങ്ങളിലോ 10 ആൾ പോയിട്ട് ഒരാളുടെ ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എങ്ങനെയാണ് പറയാറ്? നല്ല ഉഷാറുള്ള ദിവസത്തിനെ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇന്ന് നല്ല എനർജി ഉള്ള ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് നല്ല ഊർജമുള്ള ദിവസമായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അതാണ്. എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. കിട്ടിയോ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. സിമ്പിളാണ്. എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും എനർജിയുടെ യൂണിറ്റ്? വർക്കിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും എനർജിക്കും, അല്ലേ? അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. എന്താണ് വർക്കിൻ്റെ യൂണിറ്റ്? ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്റർ, അല്ലെങ്കിൽ ജൂൾ. അപ്പോൾ നമ്മൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്, എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. നിങ്ങൾക്ക് എത്ര തരം ഊർജം അറിയാം? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ അത്? യാന്ത്രികോർജം, താപോർജം, സൗരോർജം, വൈദ്യുതോർജം, ഗതികോർജം, സ്ഥിതികോർജം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇവരുടെയൊക്കെ പേര്? മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, സോളാർ എനർജി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ചോദിക്കട്ടെ, ഒരു എനർജിയെ നമുക്ക് പെട്ടെന്ന് സ്പേസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എനർജി യൂണിവേഴ്സിൽ കൺസേർവ്ഡ് ആണ്, അതിൻ്റെ പല പല ഫോമുകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഊർജ്ജത്തിൽ നിന്നും വേറൊരു ഊർജ്ജത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും, അല്ലേ? ഫോർ എക്സാമ്പിൾ, സൗരോർജം, സോളാർ എനർജി അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അതിലെ ഹീറ്റ് എനർജി അന്തരീക്ഷത്തിലെ വായു തന്മാത്രകൾ, എയർ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുകയും ആഗിരണം ചെയ്യുകയും അതിലെ തന്മാത്രകൾ തമ്മിലുള്ള കൊളീഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ കൊളീഷൻസ് തുടങ്ങുന്ന സമയത്ത് അത് കൈനറ്റിക് എനർജി ആയി മാറുന്നു. ഈ കൈനറ്റിക് എനർജി പിന്നീട് നിങ്ങൾ ഒരു വിൻഡ് മിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ വിൻഡ് മില്ലിൽ ഈ ഒരു കൈനറ്റിക് എനർജി റോട്ടർ ബ്ലേഡിനെ അത് കറക്കുന്ന സമയത്ത് അത് ഒരു മെക്കാനിക്കൽ എനർജി ആയി മാറുന്നു. ഈ മെക്കാനിക്കൽ എനർജി പിന്നീട് അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് വഴി ഈ ഒരു മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുകയും ചെയ്യുന്നു, വൈദ്യുതോർജമായി മാറുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ ഹോൾ പ്രോസസ്സിൽ ഏതൊക്കെ എനർജികളാണ് മാറിയത്? ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക്, അവിടെ പുതുതായിട്ട് ഒരു എനർജിയും ഉണ്ടായിട്ടില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുക മാത്രമാണ് ചെയ്തത്, അല്ലേ? അവിടെയാണ് നമ്മുടെ ഊർജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വരുന്നത്. ഊർജ സംരക്ഷണ നിയമം. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സയൻസിലെ വളരെ 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 ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. അപ്പം നിങ്ങൾ ഇത് മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവണം, കാരണം ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതോറും പല പല എനർജികൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫണ്ടമെൻ്റൽ തിങ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം നിങ്ങളുടെ മനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പ്രോബ്ലത്തിന് മറ്റൊരു തലത്തിൽ ചിന്തിക്കാനും അതിലേക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനും ഉള്ള ഒരു തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാനായി,
വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഫിസിക്സിലെ വലിയ വലിയ ഡെഫിനിഷൻസും പ്രിൻസിപ്പിൾസും ലോസും ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ ബേസിക്കാണ്, ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഈ ഒരു ലോനെ വെച്ചിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു ഫൺ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ അത് കാണും. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. അതുവരെ ബൈ ഫ്രം അറിവു ഫിസിക്സ്.